മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റത് മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാതെ. 72 കേന്ദ്രമന്ത്രിമാരാണ് മൂന്നാം മോദി സർക്കാരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായത്തെ പൂർണ്ണമായി ഒഴിവാക്കി ഒരു സർക്കാർ അധികാരമേറ്റെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ മുസ്ലിം വിരുദ്ധത മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലും വ്യക്തമാകുന്നു. കേന്ദ്രത്തിൽ മുസ്ലിം പ്രതിനിധിയില്ലാതെ ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാദ്യം. 1999 വാജ്പേയി സർക്കാരിൽ ഷാനവാസ് ഹുസൈനും ഒമർ അബ്ദുള്ളയും മന്ത്രിമാരായിരുന്നു. ഒന്നാം മോദി സർക്കാരിൽ നജ്ബ ഹെബ്ദുള്ളയും മുഖ്താർ അബ്ബാസ് നഖ്വിയും മന്ത്രിസഭയിലുണ്ടായിരുന്നു. രണ്ടാം മോദി സർക്കാരിലും മുഖ്താർ അബ്ബാസ് നഖ്വി തുടർന്നു. 2022 ജൂലൈയിൽ രാജ്യസഭാ കാലാവധി കഴിഞ്ഞതോടെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവായി. UPA സർക്കാരിന്റെ കാലങ്ങളിലെല്ലാം മുസ്ലിം മന്ത്രിമാർ മികച്ച ഭരണകർത്താക്കളായിരുന്നു. എന്നാൽ 1947 നിന്നും 2024 എത്തുമ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും മുസ്ലിം സമുദായം അപ്രത്യക്ഷമാവുകയാണ്. ലോക്സഭയിലേക്ക് NDA കക്ഷികളിൽ നിന്ന് ഒരു മുസ്ലിം പ്രതിനിധി പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ജയിച്ച 24 മുസ്ലിം MPമാരിൽ 21 പേരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. AIMന്റെ അസസുദ്ദീൻ ഒവൈസിയും സ്വതന്ത്രരായി ജയിച്ച അബ്ദുൾ റഷീദ് ഷെയ്ഖും മുഹമ്മദ് ഹനീഫയുമാണ് ജയിച്ച മറ്റു 3 MPമാർ. സബ്കാ സാത്ത് എന്ന മുദ്രാവാക്യമുയർത്തി മോദി സർക്കാർ വീണ്ടും അധികാരമേൽക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.